തസക്കിയ അഞ്ഞൂറ്റി പന്ത്രണ്ട് അയൽവാസിയോട് വർത്തിക്കേണ്ട ഇസ്ലാമിക മര്യാദകൾ ഇതു സംബന്ധമായ അധ്യായമാണ് റിയാദു സ്വാലിഹീനിൽ നാം ചർച്ച ചെയ്തിരുന്നത് വിശുദ്ധ ഖുർആാനിലെ അള്ളാഹുവിൻ്റെ വചനം മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാനും കുടുംബക്കാരോടും അനാഥരോടും അഗതികളോടും ബന്ധുക്കളായ അയൽക്കാരോടും അല്ലാത്ത അയൽക്കാരോടും കൂട്ടുകാരോടും യാത്രക്കാരോടും തൻ്റെ അധീനത്തിൽ വരുന്നവരോടുമൊക്കെ സമീപിക്കേണ്ട രീതിയുമൊക്കെ അള്ളാഹു പറഞ്ഞത് മനസ്സിലാക്കി ഇമാം ബുഹാരി മുസ്ലിം മഹമ്മത്തല്ലാഹി അലഹിമെ ഉദ്ധരിച്ച ഹദീസ് ആയിഷ മഹതിയായ ആയിഷബീബർ അൻഹ പറയുന്നുണ്ട് റസൂറുഹിസ്വല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ പറഞ്ഞു മാസാല ജിബിരി അയൽവാസിയെ പ്രത്യേകമായി പരിഗണിക്കാൻ അയൽവാസിയെ ബഹുമാനിക്കാൻ അയൽവാസിയുടെ അവകാശങ്ങൾ വകവച്ചു കൊടുക്കാൻ ഇങ്ങനെ അയൽവാസിയുമായിട്ടുള്ള വിഷയങ്ങളിൽ ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാം അടിക്കടി അടിക്കടി എന്നെ വസീത് ചെയ്തുകൊണ്ടേയിരുന്നു ഉപദേശിച്ചുകൊണ്ടേയിരുന്നു ആ ഉപദേശാധിക്യത്താൽ ഞാൻ ധരിച്ചുപോയി അയൽക്കാരന് അനന്തരം കൊടുക്കേണ്ടി വരുമോ എന്ന് തന്റെ സ്വത്തിൽ ആ അയൽക്കാരന് അനന്തരാവകാശമുണ്ടാകുമോ എന്ന് ധരിച്ചുപോയി അത്രത്തോളം കൗരവത്തോടുകൂടെ അയൽക്കാരനെ പരിപാലിക്കാൻ ശ്രദ്ധിക്കാൻ വേണ്ടി ജിബിലളിസ്വലാത്തു വസ്ലാം എന്നോട് ഉപദേശിച്ചു വളരെ അർത്ഥവത്തായ ഒരു ഹദീസാണിത് തന്റെ നാലു ഭാഗത്തും താമസിക്കുന്നവർ കഷ്ടപ്പാടുണ്ടാവാം പ്രയാസമുണ്ടാവാം രോഗമുണ്ടാവാം അങ്ങനെ ഒന്നുമില്ലെങ്കിൽ തന്നെയും അയൽവാസി എടുക്കുന്നു കാണുന്നതും കാണാൻ പറ്റുന്നവരാണെങ്കിൽ സംസാരിക്കുന്നതും അവിടെ കയറി ചെല്ലുന്നതും അവരുമായി കുശലം പറയുന്നതും അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് തുറഞ്ചോ ചോ തുറന്നു ചോദിക്കുന്നതും സ്വാഭാവികമായി പരസ്പരം സ്നേഹമുണ്ടാക്കാനും സഹരണമുണ്ടാക്കാനും ഉതകുന്ന ഒരു വലിയ വിഷയമാണ് പദ്ധതിയാണ് കാര്യമാണ് ഈ ഒരു നിർദ്ദേശം മുഷുദ്ധ ഇസ്ലാം നമ്മുടെ മുന്നിൽ വച്ചു അങ്ങനെ കുടുംബക്കാർ തമ്മിൽ നല്ലവരാകുമ്പോൾ ആ നാട് തീർച്ചയായിട്ടും സ്നേഹബന്ധിതമായ സ്നേഹസമ്പന്നമായൊരു നാടായി മാറും ഇന്നത്തെ സാഹചര്യം പരിഗണിക്കുമ്പോൾ ഒരു അയൽവാസി മറ്റൊരു അയൽവാസിയുടെ വീട്ടിൽ ചേരുന്നത് എപ്പോഴാണ് പിറന്നാൾ വേളകളിൽ പോലും അയത്ത് പോകാത്ത ആളുകളാണ് നമ്മിൽ പലരും എന്തെങ്കിലുമൊക്കെ വിഷയമുണ്ടാകുമ്പോൾ ഇടപെട്ടേക്കാം അതിനു പകരം ആ അയൽവാസിയുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും അവിടെ നിന്ന് കയറി ചെല്ലാനും അവിടെ കയറിച്ചെന്ന് സന്തോഷം പങ്കിടാനുമൊക്കെ ഉള്ള സമയവും സാഹചര്യവും ഒരാളും കണ്ടെത്തുന്നില്ല എന്നത് വളരെ ദുഃഖകരമായ ഒരവസ്ഥയാണ് അയൽവാസി അയൽവാസിയെ കാണുന്നതിന് പക്ഷേ പള്ളിയിൽ ചെല്ലുമ്പോഴായിരിക്കും അല്ലെങ്കിൽ അയൽവാസി അയൽവാസിയെ കാണുന്നത് അങ്ങാടിയിൽ വെച്ചായിരിക്കും വേറെ അതിലും ഫങ്ഷനുകളായിരിക്കും എന്നാൽ അയലത്ത് ചെന്നുകൊണ്ട് കാണുന്നൊരവസ്ഥ ഒരിക്കലും കണ്ടുവരുന്നില്ല മഹാനായ റസൂർലാഹി സ്വല്ലാഹു അലൈ വസ്ലാം തങ്ങളുടെ ജീവിതശൈലി അതായിരുന്നില്ല അവിടത്തോട് ജിബ്ബിരി അലിസ്വലാത്തു വസ്സലാം ഉപദേശിച്ചത് അങ്ങനെയല്ല ആ അയൽക്കാരനെപ്പോഴും ശ്രദ്ധിക്കണം അയാളുടെ കാര്യത്തിൽ നാം ശ്രദ്ധാലുവായിരിക്കണം അങ്ങനെ അയൽക്കാരനെ സമീപിക്കുകയും അയാളുമായി കുശുകാണിഷണം നടത്തുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായി വലിയ വലിയ മലകൾ അവിടെ മഞ്ഞായി ഉരുകിത്തീറും അങ്ങനെ ഇടക്കുള്ള കെട്ടുകൾ ഭേരിക്കപ്പെടുകയും ഐക്യമുണ്ടാവുകയും ചെയ്യും ഇതാണ് ഇസ്ലാമി വിഷയത്തിൽ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം അപ്പൊ ജിബ്രിൽ അലൈഹി സ്വലാത്തു വസ്ലാം അയൽക്കാരന്റെ വിഷയത്തിൽ എന്നെ ഉപദേശിക്കൊണ്ടേയിരുന്നു ആ ഉപദേശം ഇങ്ങനെ കൂടിയപ്പോൾ എനിക്ക് തോന്നിപ്പോയി അനന്തരം കൊടുക്കേണ്ടി വരുമോ എന്ന് മഹാനായ നഹാനായ അബൂദർ അലിയുള്ളാഹുത്താലുവിന് വിളിച്ചിട്ട് റസൂറുള്ളാഹി സ്വല്ലാഹു അലൈ വസ്ലം തങ്ങൾ പറയാൻ അബൂതർ ഇതാ തൊഭക്ത മറക്കത്തൻ ഫക്സിർമാഹ കറി വെക്കുമ്പോഴേ കുറച്ച് കൂടുതൽ വെള്ളം കൂട്ടിവെക്കണം ഒത്ത ആഹദ് ജിറാൻ എന്നിട്ട് അയൽവാസിയെ പരിഗണിക്കണം അപ്പൊ നാം കറി വെക്കുകയാണെങ്കിൽ അതൽപ്പം അവർക്കും കൊടുക്കണമെന്നാണ് ഈ അതീസമയം പഠിപ്പിക്കുന്നത് മാംസം വാങ്ങി നല്ല വിഭവ സമൃദ്ധമായ ഫുഡുണ്ടാക്കിയാൽ അവർക്കും അവരെയും ലക്ഷ്യമാക്കിക്കൊണ്ട് കുറച്ച് കൂടുതൽ വെക്കണം അങ്ങനെ അവർക്കൊക്കെ അത് കൊടുക്കുമ്പോൾ സന്തോഷമായിരിക്കും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊള്ളക്കൊടുക്കലുകൾ നടക്കുമ്പോൾ എല്ലാവിധ വിഷയങ്ങൾക്കും പരിഹാരമാകും പരിഹാരമാകുമെന്നു തന്നെയാണല്ലോ ഈ നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും പറയുന്ന ഞാനും നമ്മുടെ കുടുംബക്കാരും അയൽവാസികളുമായിട്ട് നല്ല ബന്ധത്തിൽ ജീവിക്കാൻ ശ്രമിക്കണം അള്ളാഹു സുബഹാനു ഹോവത്താല അതിന് തോഫിക്ക് ചിയുമ്മറാകട്ടെ ആ മീൻ